നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം എന്ന് പറയുന്നത് മണ്ഡലകാലത്തെ കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാം മണ്ഡലകാലം എന്നാൽ കേരളത്തിൽ നിന്നല്ല തമിഴ്നാട്ടിൽ കർണാടകയിൽ ആന്ധ്രയിൽ ഈ സംസ്ഥാനങ്ങളിലെല്ലാം വലിയ ആഘോഷകാലമാണ് യഥാർത്ഥത്തിൽ മണ്ഡലകാലം എന്ന് പറയുന്നത് എന്തായിരുന്നു പണ്ട് കാലങ്ങളിൽ നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതം നോക്കുന്നതിന് മാണ്ഡലം നോക്കുക എന്നാണ് പറഞ്ഞിരുന്നത് മാണ്ഡലം ഒന്ന് അയ്യപ്പൻ്റെ അടുത്ത് പോകുന്നവരല്ല മാണ്ഡലം നോക്കിയിരുന്നത് സന്യാസാശ്രമ കാലഘട്ടത്തിലേക്ക് ജീവിച്ചെത്തുന്നവർ അതായത് വാനപ്രസ്ഥത്തിന് ശേഷമാണ് സന്യാസാശ്രമം സന്യാസി ആവുക എന്നാൽ എല്ലാം ത്യജിച്ചു പോവുക ഇന്ന് കാണുന്ന കോർപ്പറേറ്റ് സന്യാസിമാരെ പോലെയല്ല കേട്ടോ അവരെല്ലാം ജനങ്ങളുടെ പൈസ കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സന്യാസം സ്വീകരിച്ചിരിക്കുന്നത് മറിച്ച് സർവ്വസംഘ പരിത്യാഗിയാകുന്ന ഒരു സന്യാസിക്കും ഒരു പൈസയും കയ്യിലുണ്ടാവില്ല എന്തിനു പറയുന്നു കൊടുത്തിരിക്കുന്ന മുണ്ടല്ലാതെ വേറൊരു മറുമുണ്ട് യഥാർത്ഥത്തിലുള്ള സന്യാസിമാരുടെ കയ്യിലുണ്ടാകാൻ പാടില്ല അതാണ് സന്യാസധർമ്മം അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും സന്യാസധർമ്മം അല്ല പറയാൻ പോകുന്നത് അയ്യപ്പനെ കുറിച്ചാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഒരു ഗൃഹസ്ഥാശ്രമി കുട്ടികളും പേരക്കുട്ടികളെല്ലാമായി ഭരണമെല്ലാം അവരെ ഏൽപ്പിച്ച് ലോകത്തിന് വേണ്ടി ജീവിക്കുക എന്ന ആ ഒരു മഹർഷീശ്വരന്മാരുടെ തത്വത്തിലേക്ക് എത്തുമ്പോഴാണ് സന്യാസാശ്രമ കാലഘട്ടത്തിലേക്ക് കടന്നുവരുന്നത് അവരാണ് മാണ്ഡലം മൂന്ന് മാണ്ഡലം കുളിച്ച് തൊഴുതാൽ ക്ഷേത്രത്തിൽ പോയിട്ടല്ല അവർ തന്നെ കൃത്യനിഷ്ഠയോടുകൂടി രാവിലെ എഴുന്നേറ്റ് വെള്ളത്തിൽ കുളിച്ച് സ്വയം ഭക്ഷണം പാകം ചെയ്ത് ആരുമായിട്ട് സംസർഗമില്ലാതെ അങ്ങനെ മൂന്ന് വർഷം വ്രതമനുഷ്ഠിച്ചാൽ അവർക്ക് നാൽപ്പത്തൊന്ന് വർഷം വ്രതമനുഷ്ഠിച്ചാൽ യഥാർത്ഥ സന്യാസിയായിട്ട് മാറുന്നു ആരും കൊടുക്കുന്ന ദീക്ഷയല്ല യഥാർത്ഥത്തിൽ സന്യാസ ദീക്ഷ സ്വയം സ്വയമാർജിക്കുന്നതാണ് ചെറിയ പ്രായത്തിലൊന്നുമല്ല അങ്ങനെ സന്യാസ ദീക്ഷയൊക്കെ ലഭിക്കുന്നത് അപ്പം എന്തായാലും നമ്മുടെ ആചാരങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ട് അതിലേക്കൊന്നും നമ്മൾ കടന്നു വരുന്നില്ല പിൻകാലത്ത് ഇത് ശബരിമലയിലേക്ക് നാൽപ്പത്തി ഒന്ന് ദിവസം ആ നാൽപ്പത്തൊന്ന് വരാൻ കാരണം തന്നെ സൗരവർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ചേ കാലം ചന്ദ്രവർഷത്തിൽ മുന്നൂറ്റി ഇരുപത്തിനാലും ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം ഒപ്പിക്കുന്നതിന് വേണ്ടി ആ നാല്പത്തൊന്ന് ദിവസം മുന്നൂറ്റി ഇരുപത്തിനാലും മുന്നൂറ്റി അറുപത്തഞ്ചും തമ്മിലുള്ള നാൽപ്പത്തൊന്നിൻ്റെ വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ വൃശ്ചികം ഒന്ന് മുതൽ ധനു പതിനൊന്ന് വരെയുള്ള നാൽപ്പത്തി ഒന്ന് എന്ന കണക്കിലേക്ക് മഹർഷിമാർ കൊണ്ടെത്തിച്ചത് അത് പിൽക്കാലത്ത് ഒരാചാരം പോലെ നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതാനുഷ്ഠാനമായി മാറുകയും ശബരിമല വ്രതം എന്ന രീതിയിലേക്ക് വഴിമാറുകയും പിന്നീട് സ്ത്രീകൾക്ക് നാൽപ്പത്തി ഒന്ന് ദിവസം കൃത്യമായിട്ട് വ്രതം പോകാൻ പറ്റില്ല പിരീടുള്ള സ്ത്രീകൾക്ക് അതുകൊണ്ട് അങ്ങനെ പാടില്ല അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അതുകൊണ്ട് അയ്യപ്പൻ്റെ അടുത്തേക്ക് യുവതികൾ എത്താൻ പാടില്ല എന്നെല്ലാം നമ്മൾ വിലക്കുമ്പോൾ നമ്മളറിയേണ്ടത് അയ്യപ്പൻ്റെ തിരുസന്നിധിയിൽ മാളികപ്പുറത്തമ്മ ഭാവത്തിൽ തന്നെ വിവാഹം കഴിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ കഥകളെല്ലാം തേടിപ്പോയി കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന രീതിയിലാണ് ഉത്തരങ്ങൾ അതോടൊപ്പം തന്നെയാണ് ഏകദേശം അയ്യപ്പൻ്റെ അവതാരം പറയുന്നത് പാലാഴി മതന സമയത്താണ് അപ്പോൾ പാലാഴി മതനം പറയുന്നത് തന്നെ കൃഷ്ണവർഷം അയ്യായിരത്തി ചെല്ലാം വർഷം കടന്നു ശ്രീരാമൻ്റെ വർഷം ത്രേതായുഗം അയ്യായിരത്തി ചെല്ലാം വർഷം കടന്നു അപ്പോൾ പതിനായിരം അതിനു മുമ്പ് കൃതയുഗത്തിലാണ് അയ്യപ്പൻ്റെ അവതാരം അതായത് പാലാഴി മതന സമയത്ത് അപ്പോൾ ഏകദേശം ഒരു പതിനാലായിരം വർഷം മുമ്പിലാണ് അയ്യപ്പൻ്റെ അവതാരം അപ്പോൾ ആയിരത്തി നാനൂറ്റി ചില്ലാം വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇസ്ലാം മതം രൂപീകൃതമായിട്ട് അപ്പോൾ ഇസ്ലാം മതത്തിലെ ജീവിച്ചിരുന്ന വാവരും അപ്പോൾ വാവരായിരത്തി നാനൂറ്റി ചില്ലാം വർഷവും അയ്യപ്പൻ്റെ അവതാരം പതിനാലായിരം വർഷവും ഒരു പൂജ്യത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവർ തമ്മിൽ വാവരംഗം നടന്നു അയ്യപ്പനും വാവരും തമ്മിൽ അംഗം നിങ്ങൾക്കറിയാവുന്നതാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ യുക്തിക്ക് ചിന്തിക്കുമ്പോൾ ഒന്നിലേക്കും എത്തിപ്പെടാൻ സാധിക്കില്ല വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയുടെ വിശ്വാസം വലുതും ഇസ്ലാമിന് ഇസ്ലാമിൻ്റെ വിശ്വാസം വലുതും ഹിന്ദുവിന് ഹിന്ദുവിൻ്റെ വിശ്വാസം വലുതും അപ്പോൾ അംഗീകരിക്കാത്തവർക്ക് മറ്റ് വിശ്വാസികൾ അന്ധവിശ്വാസികളായിട്ട് മാറുന്നു അതേപോലെ തന്നെ എങ്കിലും സിന്താബാദ് വിളിക്കുന്നവൻ എന്ത് വിശ്വാസത്തിൻ്റെ പുറത്ത് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊന്നും യാതൊരു ഉത്തരമില്ല അപ്പോൾ ഉത്തരമില്ലെങ്കിലും എൻ്റെ വിശ്വാസം എനിക്ക് വലുത് എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് അയ്യപ്പൻ്റെ അടുത്തേക്ക് യുവതികൾക്ക് എത്തുന്നതിന് വേണ്ടി ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും പതിനെട്ടാം പടി കയറി ഹരിഹരപുത്രൻ അയ്യപ്പ സ്വാമിയുടെ അടുത്ത് എത്തുന്നതിന് വേണ്ടിയിട്ട് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവാണ് ഈ നാഗരാജാവിൻ്റെ തിരുസന്നിധിയിൽ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകി നിലവറയ്ക്കകത്ത് പ്രവേശനം നൽകുന്ന കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ മാസത്തിലൊരു നൂറും പാലം നടത്തി അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തൊന്നല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ ഭക്തൻ തന്നെ ഭഗവാനെ നിവേദ്യങ്ങൾ സമർപ്പിച്ച് ദക്ഷിണ സമർപ്പിച്ച് ശ്രീകോവിലേക്ക് പൂജ നടത്തുന്ന കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്രത്തിൽ അതോടൊപ്പം തന്നെ ഭഗവാനെ ഏറ്റവും വിശിഷ്ടമായ നൂറുമ്പാലും ഭക്തരെ കൊണ്ട് തന്നെ തയ്യാർ ചെയ്യിച്ച് സമർപ്പിക്കുന്ന കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ദർശനത്തിന് വന്നെത്തിയാൽ പറയുന്ന കാര്യം ശരിയോ തെറ്റോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഭഗവാന്റെ തിരുസന്നിധിയിൽ പ്രണവമലയുണ്ട് പ്രണവമലയിൽ ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമിയുണ്ട് നമ്മുടെ ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമി പന്തളരാജാവിൻ്റെ വളർത്തുമകനല്ല കാരണം പുരാണവും ഇതിഹാസവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത രീതിയിലേക്കാണ് പന്തളരാജാവിൻ്റെ കഥയിലേക്ക് പോകുന്നത് അപ്പോൾ അതിലേക്ക് എന്തായാലും കടന്നു വരുന്നില്ല നമുക്കിവിടെ ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമിയാണ് പാലാഴി മതന സമയത്തിന് ശേഷം ഭസ്മാസുരന് വരം കൊടുക്കുന്ന സമയം ആ സമയത്ത് വീണ്ടും മഹാദേവൻ മോഹിനി വേഷധാരിയായി വരുന്ന മഹാവിഷ്ണുവിൻ്റെ മോഹിനി രൂപം കണ്ട് ആകൃഷ്ടരായി അങ്ങനെയാണ് ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമി ജനിക്കുന്നത് ഉത്ഭവം അങ്ങനെയാണ് മഹിഷി നിഗ്രഹ അവതാരമായിട്ടാണ് അയ്യപ്പൻ്റെ അവതാരം വരുന്നത് ലോകൈകനാഥനായി കലിയുഗപരതനായി കലിയുഗത്തിൽ എല്ലാവരുടെയും ഡിപ്രഷനെല്ലാം മാറി ദേഷ്യഭാവങ്ങൾ മാറുന്നതിന് വേണ്ടി അവതരിച്ചിരിക്കുന്ന ഭഗവാന്റെ മുമ്പിൽ പ്രായഭേദമനുസരിച്ച് സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറയുമ്പോൾ നിങ്ങളറിയേണ്ടത് ഇവിടെ പ്രണവമലയിൽ അയ്യപ്പ സ്വാമിക്ക് പതിനെട്ടാം പടിയുണ്ട് ചെമ്പോല പൊതിഞ്ഞ ഈ പതിനെട്ടാം പടി കയറി ഏത് പ്രായത്തിലുള്ള യുവതികൾക്കും ഏഴ് ദിവസമോ പതിനാല് ദിവസമോ ഇരുപത്തിയൊന്ന് ദിവസമോ വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമേന്തി തന്നെ വന്ന് ഈ നാൽപ്പത്തൊന്ന് ദിവസം വ്രതാനുഷ്ഠാനത്തിൽ പങ്കുചേരാം എല്ലാ ജില്ലകളിൽ നിന്നും സൗജന്യ തീർത്ഥാടന ബസ്സുകൾ തന്നെ അതിനെല്ലാം വേണ്ടി റെഡിയിൽ വരുന്നുണ്ട് എല്ലാ ശനി ഞായർ ദിവസങ്ങളിലാണ് അങ്ങനെയുള്ള തീർത്ഥാടന പാക്കേജുകൾ ഇവിടെ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം കാരണം നിങ്ങൾക്ക് അമ്പത് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നൊന്നും ഒരു ഉറപ്പുമില്ല മറിച്ച് നിങ്ങളുടെ ജീവിത സൗഭാഗ്യം പോലെ നിങ്ങൾക്കും ഭഗവാൻ അയ്യപ്പൻ്റെ പതിനെട്ടാം പടി കയറി ഈ തിരുസന്നിധിയിൽ വന്ന് ഇവിടെ നെയ്ഹോമം നടത്തിയാൽ തന്നെ പ്രണവമലയിൽ അയ്യപ്പന് നെയ്ഹോമം നടത്തിയാൽ നടത്തി ഇറങ്ങുന്ന തിരുപടികൾ ഇറങ്ങുന്ന നിമിഷം തന്നെ ഡിപ്രഷൻ മാറിയിട്ടുണ്ടാകും ഇപ്പം ഇവിടെ അത്ഭുത ദേവലോകമാണ് ഇപ്പം ചിലർ പറയും അത്ഭുത ദേവലോകം എന്ന് പറയാൻ പാടില്ല അത്ഭുത എന്ന് പറയാൻ പാടില്ല കുരുതി 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 പിന്നെ മനുഷ്യ കുരുതി ആവും പറയുന്നത് അപ്പോൾ ആര് ഏത് രീതിയിൽ ആളെ കൊന്നാലും അതെല്ലാം കുരുതി തന്നെയാണ് ഇപ്പോൾ പോലീസുകാർ ലോകപ്പിലിട്ട് ഇടിച്ച് വന്നാലും അത് മനുഷ്യക്കുരുതിയാണ് രാക്ഷിക്കാർ നടു റോഡിലിട്ട് യുവാക്കൾ വെട്ടി കൊന്നാലും അതും മനുഷ്യക്കുരുതിയാണ് മറിച്ച് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി അവയക്കച്ചവടത്തിന് വേണ്ടി മനുഷ്യരെ കൊല ചെയ്താലും അതും മനുഷ്യക്കുരുതിയാണ് അപ്പോൾ ഇവിടെ ജ്യോത്സ്യൻ പോലും പങ്കെടുക്കാത്ത ഒരു കർമ്മത്തിൽ ഏതോ ഒരു മാനസിക വിഭ്രാന്തിയോടുകൂടി ഓരോ ഭ്രാന്തന്മാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവസാനം ജ്യോത്സന്മാരുടെ തലയിൽ കൊണ്ടിട്ട് തടി തപ്പുന്നു അതോടൊപ്പം തന്നെ ചുമ്മാ ചുമ്മാ ജ്യോത്സന്മാർ വന്ന് പറയും ജ്യോതിഷമെല്ലാം തട്ടിപ്പാണ് പക്ഷേ ഞാൻ എൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് ഈ ജ്യോതിഷം ചെയ്യുന്നു ആ രീതിയിലുള്ള ജ്യോത്സന്മാർ നിങ്ങൾ കാണാതിരിക്കുക അതോടൊപ്പം തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ പ്രണവമലയിൽ അയ്യപ്പ സ്വാമിയുടെ തിരുസന്നിധിയിൽ വന്ന് നിങ്ങൾ വഴിപാടുകൾ ചെയ്തു പോയി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയുക നിങ്ങളുടെ ശക്തി മനസ്സിലാക്കുക ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ പുണ്യ ദേവലോകം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് ഇവിടെ വന്ന് ഏഴ് ദിവസമോ പതിനാല് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ വ്രതമെടുത്ത് നിങ്ങൾക്ക് ഭഗവാൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അവിടെ പൂജാ ഹാളുണ്ട് ആ ഹാളിൽ നിന്ന് തന്നെ കെട്ടുനിറച്ച് നിറച്ച് അടുത്ത് പേരമംഗലത്തപ്പൻ്റെ അടുത്ത് തൊഴിലതിനു ശേഷം പതിനെട്ട് പടി കയറി അയ്യപ്പൻ്റെ തിരുസന്നിധിയിൽ വന്ന് അയ്യപ്പൻ്റെ ഒപ്പം തന്നെ ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപം മുരുകനിരുപ്പുണ്ട് അതോടൊപ്പം തന്നെ ദേവദേവൻ മഹാദേവനുണ്ട് അപ്പോൾ ഇവിടുത്തെ ദേവദേവൻ മഹാദേവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാന് നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠം വയ്ക്കാം നൂറ്റിയെട്ടല്ല ഒരു പ്രതിഷ്ഠണം വെച്ചാലും മറ്റൊരു ക്ഷേത്രങ്ങളിലും മഹാദേവന് പൂർണ്ണ പ്രതിഷ്ഠണം അനുവദിക്കുന്നില്ല കാരണം ചോദിച്ചാൽ ഇതൊന്നും അറിയാൻ പാടില്ല ആചാരമാണെന്ന് പറയുന്നത് ആചാരങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ആചരിക്കപ്പെടേണ്ടത് ഓരോ മനുഷ്യൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ മനുഷ്യർക്ക് വിരുദ്ധമായിട്ട് ഓരോ ആചാരങ്ങൾ കൊണ്ടുവന്നു ഇതാണ് ആചാരം ചിലർക്ക് ചിലരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം നമ്മളുടെ രീതി അങ്ങനെയല്ല എല്ലാ മനുഷ്യരും രക്ഷപ്പെടുക മനുഷ്യരെല്ലാവരും തുല്യരാണ് തത്വമസി നീ ഞാനും ഒന്നാകുന്നു എന്ന് വെറുതെ തത്വം പറഞ്ഞാൽ മാത്രം പോരാ ഇപ്പം ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായിട്ട് ഇന്ന കുലത്തിലുള്ള ആളുകൾ മാത്രമേ ഭഗവാനെ പൂജിക്കാൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കുമ്പോൾ ഈശ്വരൻ നിയോഗിച്ച നിയോഗം പോലെ അതിനോടനുബന്ധിച്ച് മനസ്സർപ്പിതമായി വരുന്ന ഏതൊരാളെയും പൂജാരിമാരാക്കാൻ പറ്റിയ പുണ്യദേവലോകമാണ് ഈ അത്ഭുത ദേവലോക ക്ഷേത്രങ്ങൾ അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരിക്കൽ വന്ന് ദർശനം നടത്തിയാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം തീർച്ചയായിട്ടും അയ്യപ്പൻ്റെ തിരുസന്നിധിയിൽ വന്ന് നിങ്ങൾക്ക് തൊഴണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രണവമലയിൽ അയ്യപ്പ സ്വാമിയുടെ തിരുസന്നിധിയിലേക്ക് എത്തിപ്പെടുക അതിനു വേണ്ടിയിട്ട് എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് സൗജന്യ തീർത്ഥാടന ബസ്സുകൾ തന്നെ പുറപ്പെട്ടു വരുന്നുണ്ട് അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരില്ലാതെയാണ് സനാതനധർമ്മ സംഘം പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടികളോടും യാതൊരു ആഭിമുഖ്യവും ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾ നിൽക്കുന്ന അതേ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുകൊണ്ട് തന്നെ ഈശ്വര വിശ്വാസത്തോടുകൂടി തന്നെ പ്രത്യേക വിശ്വസിക്കാം ഈശ്വര വിശ്വാസി പാർട്ടിയുടെ പിന്നാലെ നിൽക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാർട്ടിയിലും വിശ്വസിച്ച് തന്നെ നമുക്ക് നമ്മളുടെ ജീവിതം നല്ല രീതിയിലാക്കുന്നതിന് നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് കുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾ റീ അഡീക്ഷൻ സെൻ്ററിലൊക്കെ പിന്നാലെ നടക്കുമ്പോൾ അതിനു പകരമായിട്ട് കൃത്യമായിട്ട് ഈശ്വര വഴി ഫോളോ ചെയ്താൽ നമ്മുടെ കുട്ടികളെ നമ്മൾ പറയുന്നതെല്ലാം കേട്ട് കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതം ഭദ്രമാക്കാൻ സഹായിക്കും അതിനു വേണ്ടിയിട്ടാണ് ഈ പുണ്യദേവലോകത്തിൽ എത്തിപ്പെടുവാൻ പറയുന്നത് അതോടൊപ്പം തന്നെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം ഈ ജ്യോതിഷ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈനിലൂടെ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഞാനീ പറയുന്ന ഏതൊരു കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുന്ന രീതിയിൽ തന്നെ പൂജാ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും ഇപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ വരുന്ന ഒരാളാണെങ്കിൽ പോലും ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിച്ച അതിനുശേഷം എല്ലാ മാസത്തിലും തിരുവേരമംഗലത്തിൻ്റെ തിരു സന്നിധിയിൽ എട്ട് ഗണപതി ക്ഷേത്രങ്ങളുണ്ട് അവിടെ മഹാഗണപതി ഉണ്ട് അപ്പോൾ മഹാഗണപതി ഭഗവാന് നൂറ്റെട്ട് ഗണപതി ഹോമം ആയിരം രൂപയ്ക്കാണ് ലഭിക്കുന്നത് ഏഴുവസം നാരങ്ങമാലയും കൂടി ചെയ്താൽ ഒന്നര വർഷം വരെ ആ ഏലസിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും അപ്പം ജീവിതം തിരികെ പിടിക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ഏതൊരാൾക്ക് വേണമെങ്കിലും ഇതെല്ലാം സത്യമാണോ എന്ന് പരീക്ഷിച്ചറിയുന്നതിന് ഇവിടെ നിന്നൊരു ചരട് ജപിച്ചു വാങ്ങി അതൊന്ന് കയ്യിൽ കെട്ടി നോക്കുക അപ്പോൾ ചിലരും അറിയും ചില ഹിന്ദുക്കൾ ഉണർത്താൻ നടക്കുന്ന ഹിന്ദു വലിയ പ്രഭാഷകരെ തന്നെ പറയുന്നുണ്ട് ചരട് ജപിച്ചു കിട്ടിയാലൊന്നൊരു പ്രയോജനമില്ല അപ്പം അതിൻ്റെ കാരണം അവർക്ക് ഈ വക പണി ഒന്നും അറിഞ്ഞുകൂടാ ഞാനെപ്പോഴും വെല്ലുവിളിക്കാറുണ്ട് ഏതൊരു യുക്തിവാദിക്കും ഏതൊരു നിരീശ്വരവാദിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങളെയും ഞാൻ രക്ഷപ്പെടുത്തി തരാം ഞാൻ ദൈവമൊന്നുമല്ല ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ദൈവം എന്ന് പറയുന്ന നമ്മളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത ശക്തി ആ ചൈതന്യങ്ങളെ ബിംബത്തിലേക്ക് ആവാഹിച്ച് പ്രതിഷ്ഠിക്കുമ്പോൾ അതാണ് ക്ഷേത്രമായി മാറുന്നത് അപ്പോൾ ആ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തുമ്പോൾ ഭക്തൻ ജീവിതത്തിൽ രക്ഷപ്പെടുന്നു എന്നിട്ട് ഇവിടെ വന്നിരുന്ന് പ്രഭാഷണം നടത്തിക്കൊണ്ട് സപ്താഹം വായനക്കാരൻ പറയും കല്ലിലൊന്നും നോക്കിയിട്ട് യാതൊരു കാര്യവുമില്ല അപ്പോൾ അവിടെ ഈ കല്ലുണ്ടായിരുന്നുകൊണ്ടാണ് ഇവനിവിടെ വന്ന് പ്രഭാഷണം നടത്താൻ സാധിച്ചത് എന്ന ഒരു ആത്മബോധം പോലും അവന് ഇല്ലാതെ പോകുന്നു നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ടത് ക്ഷേത്രം എന്നാൽ എന്താണ് ക്ഷേത്രമെന്നാൽ ഈശ്വരൻ കൂടിയിരിക്കുന്ന ആലയമാണ് ഈ ആലയത്തിലാണ് പൂർവകാലങ്ങളിലെല്ലാം ഇവിടെ പാരമ്പര്യവാദികൾ മനുഷ്യരെ ക്ഷേത്രത്തിൻ്റെ ഏഴയവക്കത്തേക്ക് പോലും അടുപ്പിക്കാതെ അവർക്ക് മാത്രം സുഖിക്കുന്നതിന് വേണ്ടി അവർക്കും രാജാക്കന്മാർക്ക് മാത്രം സൂചിക്കുന്നതിന് വേണ്ടി സമ്പ്രദായം മാറ്റിമറിച്ചപ്പോൾ നമുക്ക് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഭരണഘടനയുടെ പിൻബലത്തിൽ നമ്മുടെ പൂർവികരായ ഒരുപാട് ഒരുപാട് അധ്വാനശീലരായ നവോത്ഥാന നായകരിലൂടെ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇന്ന് കാണുന്ന സ്ഥിതിവിശേഷം നമുക്ക് സംജാതമാക്കി തന്നത് ഡോക്ടർ പൽപുവാണ് അപ്പോൾ ഡോക്ടർ പൽപുവിൻ്റെ അധ്വാനത്തിലൂടെയാണ് ഇന്ന് കേരളത്തിലുള്ള എല്ലാ സമുദായങ്ങളിലും എല്ലാ മനുഷ്യരിലേക്കും പ്രകാശപൂരിതമായിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഭരണഘടനയുടെ ആനുകൂല്യങ്ങളെല്ലാം അനുഭവിക്കാൻ സാധിച്ചത് അപ്പോൾ യഥാർത്ഥത്തിലുള്ള നവോത്ഥാന നായകനെ വിസ്മൃതിയിലേക്കാക്കിക്കൊണ്ട് മറ്റൊരു നവോത്ഥാന നായക ദൈവമാക്കിക്കൊണ്ടുവന്ന് ജനങ്ങളെ ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവാണ് വേണ്ടത് എൻ്റെ അടുത്ത് പൂജയ്ക്ക് വരുമ്പോൾ ഞാൻ എല്ലാ കഥകളും പറയുമ്പോൾ പലരും ഞെട്ടിത്തരിക്കുന്നു കാരണം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പണ്ടേ മാറ്റങ്ങളെല്ലാം വരുത്തിയിരുന്നെങ്കിൽ കുട്ടികൾക്ക് പൂർണ്ണബോധത്തോടു കൂടി ചരിത്രമെല്ലാം പഠിപ്പിച്ചിരുന്നെങ്കിൽ യഥാർത്ഥത്തിലുള്ള ശക്തി എന്താണെന്നുള്ള തിരിച്ചറിവ് അവർക്കും വന്നേന് കാരണം മറ്റു മതസ്ഥരെല്ലാം ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും അവരുടെ മതത്തിൽ മുറുക പിടിക്കുന്നു അവരൊരിക്കലും ആത്മഹത്യ ചെയ്യുന്നില്ല അവർ വിദേശങ്ങളിൽ പോയി ജോലി നേടുന്നു ഉയർച്ച നേടുന്നു ഹൈന്ദവർ മാത്രം കേട്ടുപഠിച്ച മണ്ടത്തരങ്ങളിൽ മുറുകെ പിടിക്കുന്നു ഒരിക്കൽ പോലും യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു അപ്പം അങ്ങനെയുള്ള തിരിച്ചറിവെല്ലാം ലഭിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഈ പുണ്യസങ്കേതത്തിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റോളം താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് എടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഒന്ന് എത്തിപ്പെടണം എത്തിപ്പെടണത്തിന് വേണ്ടിയാണ് എല്ലാ ജില്ലകളിൽ നിന്നും സൗജന്യ തീർത്ഥാടന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് സനാതനധർമ്മ സംഘം ക്ഷേത്രത്തിൻ്റെ സൗജന്യ രീതിയിൽ തന്നെയാണ് ബസ്സുകൾ നിങ്ങളുടെ നാടുകളിൽ നിന്ന് പുറപ്പെട്ടു വരും നാൽപ്പത്തൊൻപത് പേരാകുന്ന ഒരു ടീമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ സംഘടന സഹായം നൽകി നിങ്ങളിവിടെ എത്തിക്കുന്നു നിങ്ങൾ ബസ് കാശിന് ചിലവഴിക്കേണ്ട പൈസയ്ക്ക് വഴിപാട് ചെയ്താൽ പോലും ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റം സ്വയം തിരിച്ചറിയാം ഒരിക്കലും ഇവിടെ എത്തിപ്പെട്ടവർക്ക് പിന്നീട് ഒരിക്കലും ജീവിത പരാജയം ഏറ്റുവാങ്ങേണ്ടി വരികയില്ല എല്ലാവരും തുല്യർ എന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഓരോ രീതികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് യാഥാർത്ഥ്യം അറിയുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം എങ്ങനെ പോകുന്നു നിങ്ങൾക്ക് ആരെല്ലാം ആയി തീരുവാൻ സാധിക്കും എന്ത് തൊഴിൽ ചെയ്യാൻ സാധിക്കും കുട്ടികൾ ഏതെല്ലാം രീതിയിൽ പഠിച്ചെത്താൻ സാധിക്കും ഒരേ സമയം തന്നെ കുട്ടികൾ ഡോക്ടറാകണം എൻജിനീയറാകണം പട്ടണക്കാരനാകണം ഐ എ എസ് കാരനാകണം എന്നെല്ലാം പറയുന്നതിൻ്റെ കാരണം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കുന്നതിന് ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയം ജാതകങ്ങൾ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ നിന്നുള്ള ജാതകം നിങ്ങൾ വാങ്ങി കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ മലയാളത്തിൽ എഴുതി തരുന്ന ഈ ജാതകം കൃത്യമായിട്ട് വായിച്ചു നോക്കാൻ സാധിക്കും വായിച്ച് നോക്കുമ്പോൾ ഓരോ കാലത്തിൽ ഏതേത് വഴിപാടുകൾ ചെയ്യണം എപ്പോഴാണ് കഷ്ടകാലങ്ങൾ വരുന്നത് അതിനെ അതിജീവിക്കാനുള്ള ക്ഷേത്ര വഴിപാടുകൾ എന്തെല്ലാമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മുടെ ജാതകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൻ്റെ ജാതകം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും നിങ്ങൾ വേറെ ജാതകം എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടൊന്നും ഒരാൾക്ക് എത്ര ജാതകം വേണമെങ്കിലും എഴുതി സൂക്ഷിക്കാം കാരണം പലരും പരീക്ഷിക്കാൻ നോക്കാറുണ്ട് ഈ ജാതകമെല്ലാം എല്ലാം എഴുതുന്നതിൻ്റെ വ്യത്യസ്തത എങ്ങനെയാണ് അപ്പോൾ ഇവിടുന്ന് എഴുതി തരുന്ന ജാതകമെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നീട് ഒരു ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് ഒരിക്കലും പോകേണ്ടി വരികയില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും വ്യാഴമാറ്റ സമയത്ത് ശനി മാറ്റ സമയത്ത് രാഹു കേതു മാറ്റ സമയത്ത് ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ് അതിനെ അതിജീവിക്കുന്നതിന് തരണം ചെയ്യുന്നതിന് എന്തെല്ലാം മാർഗങ്ങളാണ് അനുവർത്തിക്കേണ്ടത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നിന്ന് എഴുതി തരുന്ന ജാതകത്തിലുണ്ടായിരിക്കുന്നത് ഞാനീ പറഞ്ഞ കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമുക്ക് ഈ മണ്ഡലകാലം കൃത്യമായിട്ട് പ്രണവമലയിൽ സ്വാമിയോടൊപ്പം തന്നെ ആഘോഷമാക്കി ആഘോഷം മാത്രമല്ല നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി ഉപയോഗിക്കാം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈശ്വരൻ്റെ പിന്നാലെ വരുന്നത് ആഘോഷമല്ല നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് രാജാക്കന്മാർ പണ്ട് കാലങ്ങളിൽ ഈശ്വര സേവയ്ക്ക് വേണ്ടി അവരുടെ കൊട്ടാരങ്ങളെക്കാൾ വലിയ രീതിയിലാണ് ക്ഷേത്രഗോപുരങ്ങൾ നിർമ്മിച്ചിരുന്നത് അതിൻ്റെ കാരണം എന്തായിരുന്നു അവർക്ക് ധനധാന്യ സമൃദ്ധി വരുമ്പോൾ ജനപരിപാലനത്തിന് ഉപയോഗിക്കേണ്ട പൈസയെല്ലാം അവർക്ക് മാത്രം കൺകുളിർക്ക കണ്ട് സൂഹിക്കുന്നതിന് വേണ്ടി ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നമുക്കിവിടെ ജനനന്മയ്ക്ക് വേണ്ടി എല്ലാ മതവിഭാഗത്തിലുള്ള എല്ലാ കുലത്തിലുമുള്ള ആളുകൾക്കും ഒരേപോലെ ഒരു സ്ഥലത്തും വന്ന് തൊട്ടാൽ ഭയപ്പെടുത്താത്ത രീതിയിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി ഇരുപത്തിരണ്ട് അത്ഭുത ക്ഷേത്രങ്ങൾ നിറഞ്ഞ പുണ്യദേവലോകത്തിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് എത്തിപ്പെട്ടാൽ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കുവാൻ സാധിക്കും ആ തിരിച്ചറിയിലൂടെ നിങ്ങൾ ശ്രീകൃഷ്ണവാസ ജ്യോതിശാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക കൺസൾട്ടേഷൻ എടുത്ത ശേഷം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം നേടാൻ പറ്റാതെ പോയത് എന്ന ഒരു തിരിച്ചറിവിലൂടെ ഒരു നിവൃത്തി ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പ്ളാവില വാഴയില അടയ്ക്കാൻ മരപ്പൂക്കല വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വെറ്റിലടയ്ക്കാം മുക്കുറ്റി കറുക കൂവളയില ഇത്യാദി ദ്രവ്യങ്ങൾ സ്വയമേവ ഭഗവാന്റെ തിരുസന്നിധിയിൽ നിലവറയ്ക്കകത്ത് സമർപ്പണം നടത്തുമ്പോൾ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ തിരിച്ചറിയുക അതോടൊപ്പം തന്നെ ഭഗവാനെ ആയിരത്തെട്ട് എണ്ണ ദീപങ്ങൾ കൊളുത്താം ആയിരത്തെട്ട് നെയ്ദ്വീപങ്ങൾ കൊളുത്താം അത് തന്നെ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത്തഞ്ച് അൻപത്തൊന്ന് നൂറ്റൊന്ന് ഈ രീതിയിലും നിങ്ങൾക്ക് സമർപ്പണം നടത്താം ഇപ്പം ജീവിത വിജയം നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അതോടൊപ്പം നമ്മുടെ രാജ്യത്തിനും അഭിവൃദ്ധിയും സമാധാനവും ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഒന്നെങ്കിലും എത്തിപ്പെടണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം